വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് നമ്മളെ സ്കിൻ ആൻഡ് ഹെയർ അനലൈസിങ് മെഷീൻ എന്ന് പറയും. ഈ മെഷീൻ എങ്ങനെയാണ് ടെക്നിക്കലി യൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വയർ നമുക്ക് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മെഷീനിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ് കാണാം. അപ്പോൾ ആ ഹെഡിൻ്റെയാണ് ഈ വൈറ്റ് വയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡ് കൂടാതെ ഈ ഒരു മെഷീനിൽ നമുക്ക് ടു ലെൻസ് ഉണ്ട്. ഈ ടു ലെൻസിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് എന്ന് പറയുന്നത് ഒരു 50 times ലെൻസും ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ 200 times ലെൻസും ആണ്. അപ്പം നമുക്ക് ഈ ഒരു ഹെഡിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലെൻസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെൻസ് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു. ഈ ഒരു ലെൻസ് കണക്ട് ചെയ്തത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ പവർ ബട്ടൺ ഓണാക്കും. അതിപ്പോൾ കൂടാതെ നമ്മുടെ മെഷീനിലൊരു പവർ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓണാകും. കൂടാതെ തന്നെ നമ്മൾ ഈ ലെൻസിൽ ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അതും ഓണാകും. ഈ ഒരു ഹെഡിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്കിപ്പം കണ്ടിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് പ്ലസ് മൈനസ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം. ഇത് രണ്ടാമത്തെ ലെൻസാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തത്. ആ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു സൂം ഇൻ ആയിട്ടുള്ളൊരു ലെൻസാണെന്ന്. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾക്ക് സെലൂണിലൊക്കെ യൂസ് ചെയ്താൽ അവരുടെ സ്കിന്നും ഹെയറും അനലൈസ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ്. എന്തൊക്കെയാണ് ഡിഫിക്കൽട്ട്സ്, എന്തൊക്കെയാണ് അവർക്കുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മിഡോസായി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.